അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ടേസ്റ്റി ആയ വെജിറ്റബിൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വെജിറ്റബിൾസും പിന്നെ അരിയും എല്ലാം ചേർത്തിട്ട് ഒരേ മസാലയിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു വൺ പോട്ട് റൈസ് പോലെയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു അത്യാവശ്യമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് എത്ര ഓയിലൊന്നും ആഡാക്കി കൊടുക്കാം. ജസ്റ്റ് ഓയിലൊന്ന് ചൂടായ ശേഷം ഒരു 3-4 പീസ് പട്ട, ഒരു 3 പീസ് ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു സ്റ്റാർ അനീസ്, പിന്നെ 2 ബേ ലീഫ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് കുറച്ച് പുതിന ഇല, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ഫ്രഷ് മേത്തി ലീവ്സ് ഉണ്ടെങ്കിൽ ആഡാക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ കുറച്ച് കസൂരി മേത്തി ഇട്ടെടുത്തിട്ട് ഒരു 2 മിനിറ്റ് വരെ ഇളക്കി കൊടുക്കാം. നെക്സ്റ്റ് ഒരു 4 മീഡിയം സൈസുള്ള ഓനിയൻ നേരെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ആഡാക്കി കൊടുത്തിട്ട് നല്ല ഗോൾഡൻ കളർ വരെ മിക്സ് ചെയ്തെടുക്കാം. ഇതേ സമയത്ത് ഒരു 3-4 പച്ചമുളക് ജസ്റ്റ് പൊട്ടിച്ചിട്ടിട്ടെടുത്തിട്ട് മിക്സ് ചെയ്യാം. നെക്സ്റ്റ് ഒരു 3 മീഡിയം സൈസുള്ള ടൊമാറ്റോ ഒന്ന് ആഡാക്കി കൊടുത്തിട്ട് സോഫ്റ്റ് ആകുന്ന വരെ മിക്സ് ചെയ്യാം. വേഗം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മൂടി ഒന്ന് അടച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ളത് വെജിറ്റേബിൾസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ആഡാക്കി കൊടുക്കാം. നിങ്ങളടുത്ത് അവൈലബിൾ ഉള്ള ഏതും വെജിറ്റബിൾസ് എടുക്കാം, ലൈക്ക് ക്യാരറ്റ്, ബീൻസ്, പൊട്ടാറ്റോ, ഗ്രീൻ പീസ്, നൂക്കോല്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് അവരയും ഉണ്ടായിന് അത് ചേർത്ത് കൊടുത്തിന്. പിന്നെ ഇതിലേക്ക് ഗ്രീൻ പീസിൻ്റെ കൂടെ രാജ്മ, അതായത് കിഡ്നി ബീൻസും ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കാറില്ല, ലാസ്റ്റിൽ അരി ഇട്ട് കൊടുക്കുമ്പോൾ ഇടാം. അത് പിന്നെ വേഗം വെന്തി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പിന്നെ 1.5 ടേബിൾ സ്പൂണ് ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ലാസ്റ്റിൽ ചെക്ക് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇത് മൂടി അടച്ച് വെച്ചിട്ട് ഒരു 70% വരെ കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ അടിക്ക് പെട്ടെന്ന് പിടിക്കും. ഈ സമയത്ത് വെജിറ്റബിൾസ് ജസ്റ്റ് ഒരു 70% കുക്കായി കിട്ടിയാൽ മതി. നെക്സ്റ്റ് അരിയൊന്നും ഇടുമ്പോൾ കുക്കായി കിട്ടും. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂണ് ഗ്രീൻ ചില്ലി പേസ്റ്റ്, ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി. ഇതൊക്കെ അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് മൂടി കവറാക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്യാം. ഒരു 70% എത്ര കുക്കായ പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂൺ അത്ര ഇറവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഒരു കൈപ്പിടി മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈരൊന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് ഒരു 2 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത് കറക്റ്റ് അളവുള്ള വെള്ളമാണ്, അതായത് 1 കപ്പ് അരിയാണെങ്കിൽ ഒരു 2 കപ്പ് വെള്ളം ഉണ്ടാവണം. അതേപോലെ ഞാൻ 1 കിലോൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ അനുസരിച്ചിട്ട് വെള്ളം ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ചില അരിക്ക് ഇതേപോലെ 2 ഇരട്ടി വെള്ളമൊന്നും പിടിക്കില്ല, കുറച്ച് ഒരു 1.5 അങ്ങനെ അതിൻ്റെ അളവിനനുസരിച്ചിട്ട് 1.5 ഒന്ന് അങ്ങനെ പിടിക്കും. പിന്നെ നിങ്ങളെ ഒരു അരിൻ്റെ വെള്ളത്തിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ചേർത്തെടുത്താൽ മതി. പിന്നെ ഞാനിവിടെ നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്, പെട്ടെന്നായി കിട്ടുമല്ലോ. നമ്മൾ ഈ മസാലയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചെങ്കിൽ പെട്ടെന്ന് ചൂടായി കിട്ടും. പിന്നെ വെള്ളം ചൂടായ പിന്നെ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം, കുറച്ച് വേഗമായി കിട്ടുമല്ലോ അത് വേണ്ടിയിട്ട്. നെക്സ്റ്റ് വെള്ളമൊന്ന് കുറച്ച് തിളച്ച് വരുമ്പോൾ അരിയൊന്നും ഇട്ട് കൊടുക്കാം. ഇനി മിക്സാക്കി കൊടുത്തിട്ട് കുറച്ച് പുതിന ഇലയും പിന്നെ കുറച്ച് മേത്തി ലീവ്സും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ളത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടുള്ളത് ആഡാക്കി കൊടുക്കാം. ഇത് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നില്ല, ഈ സമയത്ത് ലാസ്റ്റിൽ
ചേർത്ത് കൊടുത്തെങ്കിൽ കറക്റ്റായിട്ട് വെന്തി കിട്ടും. ഫസ്റ്റ് ചേർത്ത് കൊടുത്തെങ്കിൽ നല്ല പോലെ വെന്ത് പോകും, പിന്നെ ഉടഞ്ഞു പോകും. ഇത് അതിന് വേണ്ടിയിട്ട് ലാസ്റ്റിൽ അരി ഇടുമ്പോൾ ഇട്ട് കൊടുത്തെങ്കിൽ കറക്റ്റായിട്ട് അരിന്തൊക്കെ കൂടെ തന്നെ കുക്കായി കിട്ടും. ഇനി മൂടി അടച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് ഒരു 10 മിനിറ്റ് വരെ കുറച്ച് ഹൈ ഫ്ലെയിം, ഒരു 5-6 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ, ഇനി വെള്ളം ഒന്ന് വറ്റുന്ന വരെ കുക്ക് ചെയ്യാം. വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്, ഈ സമയത്ത് ദമ്മിന് വെച്ച് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് വരെ ദമ്മിന് വെച്ച് കൊടുക്കാം. ഇതാ അപ്പോൾ നമ്മളെ അടിപൊളി ടേസ്റ്റിയായ വെജിറ്റബിൾ ബിരിയാണി റെഡിയായി. ഐ ഹോപ്പ് ഈ വീഡിയോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.